അനുജത്തിയെ അച്ഛനും മോനും ചേർന്ന് അയച്ചു വിട്ടിരിക്കുകയാണോ? കളി ഇപ്പോ എന്റെ അടുക്കള വരെ എത്തി. ഞങ്ങൾ എന്ത് ചെയ്യാനാ സർ? ഞങ്ങള് പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലാത്തവരല്ലേ. മുമ്പ് സാറ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു ചെറിയ പെൺകുട്ടിയെ നേരിടാൻ പറ്റിയില്ലെങ്കിൽ അച്ഛനും മോനും പിന്നെ എന്തിനാ നടക്കുന്നതെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോ അത് ശരിയാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അവള് ശക്തയാണെങ്കിൽ അങ്ങ് തലകുലിച്ച് കൊടുക്കാന്ന് തീരുമാനിച്ചു. പക്ഷേ സാറ് പരാതി പറയുന്നതിൽ അത്ഭുത. സാറിന് ഇതൊക്കെ നിസ്സാരമല്ലേ? എന്നിട്ട് എന്താ സാറെ പരിഹരിക്കാത്ത? ഓ, അപ്പൊരു വെല്ലുവിളിയുണ്ട് മനസ്സിൽ. നടന്നോട്ടെ. കാര്യങ്ങൾ പരിഹരിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. വേദനിച്ചു മുറിഞ്ഞു എന്ന പരാതിയായിട്ട് എന്റെ മുമ്പിൽ ആരും വരണ്ട എന്ന് ഓർമ്മിപ്പിക്കാനാ ഈ വിളി. അതൊക്കെ സാറിന്റെ സൗകര്യം പോലെ നടക്കട്ടെ. എങ്കിൽ ശരി, ഇനി ഒരു വിളി വേണ്ട നമുക്കിടയിൽ. പണ്ട് തന്തയോടും മോനോടും പറഞ്ഞേന് പകരം വീട്ടുക. അനിലേ, ഒരടി അടിക്കണം, ഒരൊറ്റ അടി അടിക്കാവൂ. അതിന്ന് പിന്നെ തല ഉയർത്തി അവൾ എഴുന്നേറ്റ് നടക്കരുത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാറ് പറഞ്ഞാൽ മതി. പൊതുസ്ഥലത്ത് വെച്ച് എന്ത് ചെയ്താലും അതവൾക്ക് വളവിടുന്ന പോലെയാ. തഴയ്ക്കും, തഴച്ച് വളരും. ഇത് തന്നെ നാറിനട്ട ഞാൻ പേടിച്ചിരുന്നത്. ദയയുടെ കാര്യത്തിൽ മോളുണ്ടാക്കി വെച്ചിരുന്ന കുഴപ്പങ്ങൾ അവസാനിക്കുന്നതേ ഉള്ളൂ. ഇനിയും ഇവരെന്താണ് അവ കാണിക്കാൻ പോകുന്നത്? സാറേ, നിഷേധിക്കണമെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ആ സമയമില്ലാന്ന് പറയാൻ പറ്റുമോ? എന്തായാലും സാറ അകത്തേക്ക് ചെല്ലേ. വിണി, രണ്ടീപ് വന്നു. യാത്രയൊക്കെ സുഖമായിരുന്നോ? കുറേ നാളായിട്ട് വലിയ യാത്രകളൊന്നും ഇല്ലല്ലോ. അങ്ങനെ കുറേ നേരം ഇരുന്നതിൻ്റെ ഒരു മടുപ്പ്. പക്ഷേ അതൊക്കെ ഇവിടെ എത്തിയപ്പോൾ മാറി. ഇവിടെ വന്നപ്പോ മാറിയെന്ന് പറഞ്ഞ മോളെ കണ്ടതോടെ എല്ലാം മാറി. പറഞ്ഞു തന്നെ വിളിച്ചോളെ. അയ്യോ,